friends, ഈ സാധനം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? നോക്കൂ, ഇതിന്റെ പേരാണ് ചൗ ചൗ. നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ വെജിറ്റബിൾ കടകളിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണിത്. ഇത് വെച്ച് നമുക്കൊന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാം. ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്നത്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. മിസ്സാക്കല്ലേ. നോക്കാം, ഞാൻ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് ഇപ്പോൾ കറി വെക്കാൻ വേണ്ടി എടുക്കുന്നത്. തോലൊക്കെ നന്നായി കളയുക. അതിൻ്റെ ഉള്ളിലൊരു സീഡുണ്ട്, അതും കളഞ്ഞതിന് ശേഷം ചെറിയ പീസസ് ആക്കുക. വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോക്കൂ, ഞാൻ ചൗ ചൗവിനെ എങ്ങനെയാണ് വെച്ചത്. ഈ ഒരു നമ്മൾ കുമ്പളങ്ങയൊക്കെ മുറിക്കില്ല, ഈ ഒരു പരുവത്തിൽ തോല് കളഞ്ഞിട്ട് ചെറിയ ചെറിയ സ്ക്വയർ പീസസ് ആക്കിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് വേവാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ വേവാൻ വെക്കുന്ന സമയത്ത് ഞാനിതിൽ കുറച്ച് നോക്കിയിട്ട് കേട്ടോ, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇപ്പോൾ വേറെ ഒന്നും നമ്മളിതിൻ്റെ കൂടെ ചേർക്കുന്നില്ല, ജസ്റ്റ് മഞ്ഞൾപ്പൊടി അതുപോലെ ഉപ്പ് മാത്രം ചേർത്ത് കഷ്ണം മാത്രം നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഞാനിതാ ഒരു അര മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ ഈ പട്ടാഗ്രാമൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കസ്കസ് അല്ലേ, കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്. അത് ഇതേപോലെ തന്നെ ഒരു സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാം. നമുക്ക് നമ്മുടെ കഷ്ണം മുക്കാൽ ഭാഗം എന്തു, ബാക്കിയും കൂടെ വേവും പിടിക്ക്, നമുക്ക് ബാക്കി പണി തുടങ്ങാം. ഞാനിതാ പാനിൽ എണ്ണ ചൂടായി. അതിലേക്ക് ഒരു സവോള അതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം കഷ്ണം വേവുമ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, നമ്മുടെ ഉള്ളി ഇതേ നന്നായി വതങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ പച്ചമണം പോണ വരെ ഒന്ന് ഇളക്കുക. ഒരുപാട് നേരം ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി ആ പച്ചമണം ഒന്ന് പോട്ടെ. പച്ചമണമൊക്കെ നന്നായി പോയി. ഞാൻ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം പഴുത്ത തക്കാളിയാണ്, അതുകൊണ്ട് ഒരെണ്ണം മതി, ഒരു മീഡിയം സൈസ് ഒരു തക്കാളി. അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും. തക്കാളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതാ മുളക് പൊടി. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാൻ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും. ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ കഷ്ണത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ. ഗരം മസാല ഒരു സ്പൂൺ. നന്നായിട്ട് ഈ പൊടികളുടെ പച്ചമണം പോണവരൊന്ന് നമുക്ക് ഇളക്കി. നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ ചെയ്യുന്നത്, കഷ്ണം ചേർക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയില്ലേ, ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഉള്ളിയൊക്കെ ഇട്ടിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. നമുക്ക് ഈ തേങ്ങയുടെ പച്ചമണം ഉണ്ടല്ലോ, ജീരകം ഇതൊക്കെ ഇട്ടിട്ടുള്ള ആ പച്ചമണം, അതൊന്ന് പോകുന്നത് വരെ. ഞാൻ തേങ്ങയുടെ കൂടെ ആ മിക്സി ഒന്ന് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ പച്ചമണം ഒക്കെ ഒന്ന് കളയാം. നമുക്ക് തേങ്ങയൊക്കെ നന്നായി ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയ ആ ഒരു പരുവത്തിലായിട്ടുണ്ട് അല്ലേ. ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ച കഷ്ണം ഉണ്ടല്ലോ, കഷ്ണം നന്നായി വെന്ത് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതിനെങ്ങോട്ട് ചേർത്ത് കൊടുക്കാം, കഷ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ മിക്സാക്കുക. വെള്ളം പോരാ എന്ന് തോന്നുകയാണ് ആ കഷ്ണത്തിലെങ്കിൽ, കുറച്ചൊരു ഗ്രേവി ടൈപ്പാണ് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ചുടുവെള്ളം, പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുതേ കറികളിലൊന്നും തന്നെ. എനിക്ക് ഇപ്പോൾ ഇതിൽ ചുടുവെള്ളം എനിക്ക് വേണ്ടി വരും. ഇതിലേക്ക് വെള്ളം, ഇതിപ്പോൾ ഒരു കട്ടിക്കറിയായിപ്പോയി. ഇതിലിത്തിരി വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കും. ഇതേ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഞാൻ. ഇതാണ് ഒരു പരുവം. ഒരുപാട് വെള്ളം ആവണ്ട, ഒരുപാട് കഷ്ണവും ആവണ്ട. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കറിക്ക് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ഈ കറിക്ക് വരുന്നത്. ഇത് ഞാനിതാ നല്ല കറിവേപ്പിൻ്റെ ഇല, പച്ചക്കറിവേപ്പിൻ്റെ ഇല കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുറച്ച് മല്ലിയില, പൊടി പൊടിയായി അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കുക, അടച്ചു വയ്ക്കും. ഇത് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ നമുക്ക് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഇത്. അധികം ആരും വാങ്ങാൻ മടിക്കുമല്ലേ നമ്മൾ ഇതിൻ്റെ റെസിപ്പീസ്. ഒരുപാട് നല്ല അടിപൊളി റെസിപ്പീസ് ഉണ്ട് കേട്ടോ ഈ സാധനം വെച്ചിട്ട്. നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഈ ചൗ ചൗ കറി ട്രൈ ചെയ്യുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. താങ്ക് യു.